നമ്മുടെ കേരള സ്റ്റോറി വല്ലാതിട്ട് കൃസംഗി സംഗിമിത്രങ്ങളെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കുഴപ്പിക്കുന്നുണ്ട്. ഈ 33,000 എന്ന് പറഞ്ഞത് ഒരു കടുത്ത കൈയായിപ്പോയെന്ന് എല്ലാവരും അടക്കം പറയുന്നുണ്ട്. 2, 3, 5 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു വീര്യം കിട്ടിയേനെ എന്നാണ് പൊതുവിലുള്ള അടുക്കള സംഭാഷണം. ഏതായാലും ഈ 33,000 വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അത്രയും ഉണ്ടെന്ന് എവിടെങ്കിലും പറഞ്ഞോ, എങ്ങനെയെങ്കിലും പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും രംഗത്തുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ യൂത്ത് ലീഗ് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു. രാജു പി നായർ അതിൻ്റെ രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നു. എന്നിട്ടൊന്നും ഈ സംഗതി കിട്ടിയില്ല. അപ്പോഴാണ് നമ്മുടെ ബാബു ചേട്ടൻ ഒരു മത്സരവുമായി രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത്, കേരള സ്റ്റോറി എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസറിലോ ട്രെയിലറിലോ കേരളത്തിൽ നിന്ന് 32,000 പേരെ മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതിൻ്റെ തെളിവ് ഹാജരാക്കിയാൽ ഹിന്ദു ഐക്യവേദി 1 കോടി രൂപ ഇനാം നൽകാം എന്നാണ് പറഞ്ഞത്. തെളിവ് RV ബാബു അണ്ണന് നേരിട്ടോ അല്ലാതെയോ നൽകാവുന്നതാണെന്നും ആ കാർഡിലുണ്ട്. അപ്പം നമ്മുടെ ഷിബു മീരാൻ അതിൻ്റെ തെളിവുമായി രംഗത്ത് വന്ന് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. അത് നേരിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. കൂടാതെ ഈ 33,000 എന്ന് പറഞ്ഞതിനെ 3 ആക്കി ചുരുക്കി 31,997 അപ്രത്യക്ഷമാക്കിയുള്ള അഭ്യാസങ്ങളും നടക്കുന്നുണ്ട്. സംഗതി ബഹുജോറാണ്. ഇതുപോലെയുള്ള കണക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം കേരളമാണ് എന്ന് നേരിട്ട് തോന്നുന്നെങ്കിലും അല്ല, കർണാടക തിരഞ്ഞെടുപ്പും അടുത്ത വരാനിരിക്കുന്ന ഉത്തരേന്ത്യയിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കാൻ കഴിയുന്ന അടുത്ത പാർലമെൻറ് തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരായുധവും കൂടിയാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരള സ്റ്റോറിയുടെ ടീസർ വന്നതിന് ശേഷം അതിൻ്റെ നിർമ്മാതാവിനും സംവിധായകനും അതിനുവേണ്ടി വാദിക്കുന്നവർക്കുമൊക്കെ വലിയ സമ്മാന പരമ്പരകളാണ് പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1 കോടിയും 11 ലക്ഷവും ഒക്കെയായി ധാരാളം പേർ സാമൂഹ്യ മാധ്യമത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങ് നിശബ്ദമായിരിക്കുക എന്ന് പറയുന്നത് മിത്രങ്ങൾക്ക് ഒരു സന്തോഷകരമായ കാര്യമല്ലെന്ന് മാത്രമല്ല, അത് ഒരു ആയുധമില്ലാത്ത കാര്യവുമായി പോകും. എന്നാൽ അടക്കം പറയുന്നുണ്ട്, എടാ പഹയ, നീ ഈ 33,000 എന്ന് പറയാതെ വല്ല 3, 4, 5 ഒക്കെ പോരായിരുന്നോ? ഒരു സിനിമ എടുക്കുന്നതിന് ഈ 33,000 കണക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. നമ്മുടെ ഷാബു പ്രസാദൊക്കെ ആ ടീസർ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിലെവിടെയെങ്കിലും 33,000 കേരളത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിത്രങ്ങൾക്ക് വായനാശീലവും കാര്യങ്ങൾ അവഗാഹമായി പഠിക്കലും പതിവുള്ള പരിപാടി അല്ലാത്തതുകൊണ്ടാണ് ഔത്തുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ ബാബു അണ്ണൻ ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ 1 കോടി രൂപയുടെ ഒരു ഇനാം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ചലഞ്ച് വേറൊന്നുമല്ല, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ കേരളത്തിൽ നിന്ന് 32,000 പേരെ മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി എന്നതിന് തെളിവുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ യൂത്ത് ലീഗിൻ്റെ നേതാവ് ഷിബു മീരാൻ രംഗത്തെത്തി. തെളിവ് റെഡിയാണ്, കമൻ്റ് ബോക്സിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 5 മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ട്രെയിലർ നായിക അദാ ശർമ്മയുടേത്. ബത്തീസ് ഹസാർ എന്ന് വെച്ചാൽ 32,000 മിത്രങ്ങളെ. ഇനി ട്രെയിലറെ തുടർന്ന് ആജിത്തക്ക് ചെയ്ത വാർത്തയും ചേർക്കുന്നുണ്ട്. കേരളത്തിൽ ആ 32,000 പെൺകുട്ടികൾ എവിടെയെന്നാണ് തലക്കെട്ട് തന്നെ. അന്ന് ഇന്ന് സംവിധായകൻ സുദീപ് തോസൻ പറഞ്ഞതായി വന്ന ഏഷ്യാനെറ്റ് വാർത്തയും ഇതിൽ ചേർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഉത്തര കേരളത്തിലെ 6,000 നിർബന്ധിത പരിവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തതെന്നാണ്. പുതിയ വെല്ലുവിളി, ആ പഠിച്ച 6,000 കേസുകൾ പുറത്തുവിടുമോ? ഇതിന് പ്രത്യേക ഇനാമില്ല. ഈ വെല്ലുവിളി തെളിയിച്ചതിന് തരേണ്ട 1 കോടിയിൽ കുറച്ചോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. എന്നു മാത്രവുമല്ല, അദ്ദേഹം കമൻറ്റ് ബോക്സിൽ കേരള ടീസറിനെക്കുറിച്ച് ഈ വന്ന അഭിമുഖങ്ങളും കേരളത്തിൽ മതം മാറി പോയ ആളുകളുടെ കണക്ക് ഏഷ്യാനെറ്റിൽ നമ്മുടെ സുദീപ് സെൻ പറയുന്നതും എല്ലാം ചേർത്തിട്ടുണ്ട്. അത് ഞാനും കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഇട്ടേക്കാം. ഏതായാലും ഇങ്ങനെ ഗംഭീരമായ ഒരു മത്സരമായതുകൊണ്ട് ഇതിൻ്റെ തെളിവുകൾ വീഡിയോയിൽ ചേർക്കാനാവില്ല. അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ഒക്കെ വയലേഷൻ വരികയും ബ്ലോക്ക് ആവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തീർന്നില്ല. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ധാരാളം സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രൊഫൈലുകൾ ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ സിനിമാ അവലോകനത്തിൻ്റെ പേജാണെന്ന് നമുക്ക് തോന്നും. സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല ഇവരുടെ ലക്ഷ്യം. സിനിമയിലൂടെയും അല്ലാതെയുമൊക്കെ ഈ വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
അതിനുവേണ്ടി ഇറക്കിയ ഒരു ട്രെയിലറിൽ എഡിറ്റിംഗ് പ്രക്രിയ എത്ര മനോഹരമായി നടത്തിയിരിക്കുന്നുവെന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അതായത് നവംബർ 3, 2022 ഇറക്കിയ ടീസറിൽ പറഞ്ഞിരിക്കുന്നത് ഹാർട്ട് ബ്രേക്കിംഗ് ആൻഡ് ഗട്ട് റെഞ്ചിങ് സ്റ്റോറീസ് ഓഫ് 32,000 ഫീമെയിൽസ് ഇൻ കേരള കമ്മിങ് സൂൺ എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. എന്നാൽ 32,000 കണക്കിൽ എല്ലാവരും കൂടി പിടിച്ചതോടുകൂടി അതിനെ ഒന്ന് തിരുത്തി എഡിറ്റ് ചെയ്തിട്ട് എ സ്പൈൻ ചില്ലിംഗ് നെവർ ടോൾഡ് ബിഫോർ ട്രൂ സ്റ്റോറി റിവെയിലിംഗ് എ ഡേഞ്ചറസ് കോൺസ്പിറസി ദാറ്റ് ഹാസ് ബീൻ ആച്ച്ഡ് അഗൻസ്റ്റ് ഇന്ത്യ ദ കേരള സ്റ്റോറി എ കമ്പൈലേഷൻ ഓഫ് ദി ട്രൂ സ്റ്റോറീസ് ഓഫ് 3 യങ് ഗേൾസ് ഫ്രം ഡിഫറൻറ്റ് പാർട്സ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ 32,000 എന്നുള്ളത് 3 യങ് ഗേൾസിൻ്റെ സ്റ്റോറിയാക്കി എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 31,997 യുവതികൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് പ്രധാനമായും ഈ കണക്കെന്തിയെ എന്ന് എല്ലാവരും ചോദിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ വളരെ വിചിത്രമായ പലതരം അഭ്യാസങ്ങൾ തുടരുകയാണ്. എന്ന് മാത്രവുമല്ല, വിവിധ യൂട്യൂബ് പേജുകളിലൂടെ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാക്കിയ ശേഷം ആ ചർച്ചയുടെ കമൻ്റ് ബോക്സുകളിൽ ഞാനൊരു കേരളീയനാണ്, ഇവിടെ നിന്ന് ഇത്രയും കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പല കമൻറ്റുകളും ഫേക്ക് ഐഡികളിൽ നിന്നുമൊക്കെ എഴുതുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് വളരെ ആസൂത്രിതമായി ഒരു ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധമാക്കി പെരുപ്പിച്ച് കനപ്പിച്ച് കൊണ്ടുവന്നതാണ്. സത്യത്തിൽ 33,000 പൊളിഞ്ഞു കിടക്കുന്നത്. ഏതായാലും ആ ബാബുണ്ണൻ തെളിവ് സ്വീകരിക്കുമെന്നും മീരാനെ പരിശോധിച്ച് അത് സത്യമല്ലെന്ന് പറഞ്ഞ് തകർക്കുമെന്നും കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഏതായാലും നോക്കാം ബാബുണ്ണൻ ഇനാം നൽകുമോ അതോ ഇനാം വാങ്ങുമോ എന്ന്.